കണി കാണേ. അത് ഭഗവാന്റെ ഹൃദയത്തിൽ നിന്നുള്ള ഭഗവാനോടുള്ള ഒരു ഹൃദയത്തിൽ നിന്നുള്ള സംഭാഷണമാണ് ഭജനയും ഓരോ നാമജപവും ഓരോ കീർത്തനവും. അതല്ലാതെ യാന്ത്രികമായി ഒന്നിനോടും ചെയ്യുന്നത് അല്ലേ, യാന്ത്രികമായിട്ട് കല്ലിനോടോ മരത്തിനോടോ ഒന്നും ചെയ്യുന്നത് പോലല്ല, അത് ഹൃദയസ്വരൂപമായിരിക്കുന്ന ഭഗവാനോടില്ലേ. അത് ആ വരികളിൽ തന്നെ ഭഗവാന്റെ അഭൗമമായ സൗന്ദര്യം ഉണ്ടല്ലേ. കണി കാണും നേരം കമല നേ താമര കണ്ണ പോലുള്ള കുഞ്ഞിക്കണ്ണ നീ പാട്ട് കോണകളൊക്കെ ഉടുത്ത താമര കണ്ണുകൾ ഇങ്ങനെ നീട്ടി എഴുതി ഇങ്ങനെ കുഞ്ഞിക്കണ്ണുകൾ ചിമ്മി 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 എങ്ങനെ വരണം കണ്ണോ, നിറച്ച് മര പച്ചക്കല്ല് താലിയും നിറച്ച് മാലയും മുത്തുമാലയും ഒക്കെ അണിഞ്ഞ് മയിപ്പീലിയൊക്കെ ചൂടി ഇങ്ങനെ അമ്മയുടെ മുമ്പിലേക്ക് ഇങ്ങനെ കൊഞ്ചി 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 കളിച്ചു വരുന്ന കണ്ണാ ഇല്ലേ, ആ കണ്ണനെ കണി കാണാനാണ് എനിക്ക് എന്ത് രസം ഇല്ലേ. ഓരോ വീട്ടിലെയും ഓരോ മക്കളും അവരവരുടെ അമ്മമാർക്ക് കണ്ണന്മാര് തന്നെയാണ്. ഇനിയിപ്പൊ അവരെന്തൊക്കെ ആയാലും ശരി, അവരെന്തൊക്കെ പറഞ്ഞാലും ശരി, ഓരോ പ്രായത്തിലും ഓരോ അമ്മമാർക്കും അവരുടെ മക്കൾ അങ്ങനെ തന്നെയാണ് അല്ലേ, അതങ്ങനെ തന്നെ ആയിരിക്കുകയും വേണം. സ്ട്രീമിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടേ, ലൈവ് തുടങ്ങിയതായിരിക്കും.
അപ്പോൾ ഹരീഷ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് പേജിൽ ലൈവ് കിട്ടും, ഗണപതി ഹോമത്തിൻ്റെ ലൈവ് കിട്ടും, രാവിലത്തെ സത്സംഗത്തിൻ്റെ ലൈവ് കിട്ടും. ശരി, ഒരുപാട് സമയമായോ? ഇത് പിന്നെ ക്യാമറയിൽ നിന്ന് ചെയ്യുന്നതായതുകൊണ്ട് നമ്മൾ മൊബൈലിൽ നിന്ന് ചെയ്യുന്നത് പോലെ നേരത്തെ നോട്ടിഫിക്കേഷൻ ഇട്ട് വെച്ച് അതിനുള്ള ബുദ്ധിമുട്ടുണ്ട്. തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്, സാധാരണ രീതിയിൽ നമ്മളൊരു അരമണിക്കൂർ മുമ്പ് നമ്മൾ നോട്ടിഫിക്കേഷൻ ഇട്ടിട്ടാണല്ലോ. എന്ത് ചെയ്യുക, സാരമില്ല, ഇത് അവിടെ തന്നെ കിടന്നോളൂ. അങ്ങനെ ഐശ്വര്യമായിട്ടില്ലേ രാവിലെ ഭഗവാന്റെ നാമങ്ങളും ജപിച്ച് മറ്റൊന്നും മറ്റൊരു തരത്തിലും ഈഗോ വർക്കൗട്ട് ആവണ്ട. ഭഗവാനുമായിട്ടുള്ള സംഭാഷണമാണ് ഓരോ നാമജപവും. ഭഗവാനുമായിട്ട് ആരും ഇല്ലെങ്കിലും നമ്മൾ പറയുന്നതൊക്കെ കേൾക്കാൻ ഭഗവാനുണ്ട്. നമ്മൾ ജനിക്കുന്നതിന് മുമ്പും ഭഗവാനുണ്ട്, ജനിച്ചതിന് ശേഷമുണ്ട്. ജനിക്കുന്നതിന് മുമ്പും കരിക്കകത്ത് ഭഗവതിയുണ്ട്, നമ്മൾ പോയാലും അവിടെ കാണും. ജനിക്കുന്നതിന് മുമ്പും ആറ്റുകാൽ ഭഗവതിയുണ്ട്, നമ്മൾ പോയാലും അതവിടെ കാണും. ജനിക്കുന്നതിന് മുമ്പും ഗുരുവായൂരപ്പനുണ്ട്, പോയാലും കാണും. ഇല്ലേ, അതുപോലെയാണ് ഓരോ അമ്പലങ്ങളും. അതുകൊണ്ട് അവരോടുള്ള ആ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം നമ്മളെ കേൾക്കാൻ ആരും ഇല്ലാത്തതാണ്. നമ്മൾ പറയുന്നത് കേൾക്കാൻ ആർക്കും സമയമില്ലാത്തതാണ്. ഇപ്പോഴല്ലെങ്കിൽ ഒരു 20 വർഷം കഴിയുമ്പോൾ നമുക്കൊക്കെ കടന്നു പോകാവുന്ന ഒരു അവസ്ഥ അതാണ്. ഇല്ലേ, ഒരു ഫോൺ എടുത്താലും നമ്മൾ പറയുന്നത് കേൾക്കാനുള്ള താല്പര്യം അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ വിചാരിക്കും, ഈശ്വര ഇതെന്തിനു വിളിച്ചത്. ഇല്ലേ, ഇത് തന്നെയാണ് ഈശ്വരനോടുള്ള. അതുകൊണ്ടാണ് ലളിത സഹസ്രനാമമാവട്ടെ, വിഷ്ണു സഹസ്രനാമമാവട്ടെ, എന്തും ആവട്ടെ, അത് ഹൃദയത്തിൽ നിന്ന് ജീവിക്കണം. അക്ഷരമൊക്കെ തെറ്റിപ്പോട്ടെ, അതിനാണല്ലോ നിർമ്മലാനന്ദഗിരി മഹാരാജ് പറഞ്ഞു വെച്ചത്, ജ്ഞാനമാർഗം അന്വേഷിക്കുന്നവനെ അക്ഷരവും മാത്രയും ബിന്ദുവും വിസർഗവും ഒക്കെ വേണം. കാരണം ജ്ഞാനത്തിലൂടെയാണ് ഭഗവാനെ അറിയാൻ ശ്രമിക്കുന്നത്. നമ്മൾ ജ്ഞാനത്തിലൂടെയല്ലോ അറിയാൻ ശ്രമിക്കുന്നത്, നമുക്ക് പ്രേമമാണ് നമ്മുടെ വഴി. അവിടെ നമ്മൾ ഇല്ലേ, നമ്മൾ സ്വന്തം മക്കളെ ചിലപ്പം എന്ത് വിളിക്കും, കണ്ണാന്ന് വിളിക്കും, ചിലപ്പം നന്ദാന്ന് വിളിക്കും, ചിലപ്പം ഇല്ലേ മുകുന്ദാന്ന് വിളിക്കും. നമ്മുടെ അവിടെ ആരും ചോദിക്കാനില്ല. പക്ഷെ പാസ്പോർട്ട് ഓഫീസിൽ ചെന്നിട്ട് ശരിക്കുള്ള പേരെ പറയാൻ പറ്റുള്ളൂ. അതുപോലെയാണ് മാർഗം ജ്ഞാനത്തിൻ്റെതാണെങ്കിൽ കൃത്യമായിട്ട് ഇല്ലേ, അഗ്രേ പശ്യാമി തേജോ നിബിഡതരകളായ അവലീലോഭനീയംഭിയൂഷ്ലാവിദോഹം തദനതുരേ ദിവ്യകൈശോരവേഷം. ജ്ഞാനത്തിൻ്റെ വഴിയിലാണെങ്കിൽ മാത്ര ബിന്ദു വിസർഗം എല്ലാം പഠിക്കണം. അതിനകത്ത് യാതൊരു സംശയവുമില്ല. വിസർഗം മാത്ര ബിന്ദു എല്ലാം കൃത്യം കൃത്യം ഇല്ല, അവിടെ പ്രേമമാണ്. അഗ്രേ വശ്യാമി ഞാനിതാ കണ്ണാമുണ്ണി കാണുന്നു തേജോ നിബിഡതരകളായ അവലീലോഭനീയം പീയൂഷ്ടാപ്ലവിദോഹം തദനു തതുതരേ ദിവ്യകൈശോരവേഷം താരുണ്യാരംഭരണ്യം ഭരണരസുസുതോമാഞ്ചിതാംഗൈ ആവീതം നരദാദ്യൈ വിലസ് ഉപനിഷത് സുന്ദരി മണ്ഡലൈച്ച. ഇല്ലേ, പ്രേമമാണെങ്കിൽ ഇതൊന്നും വിഷയമല്ല. അവിടെ സുന്ദരി എന്ന് വിളിച്ചാലും കുഴപ്പമില്ല, സുന്ദരി എന്ന് ഇത്തിരി നീട്ടിയാലും കുഴപ്പമില്ല, മണ്ഡലൈച്ച ഒരിത്തിരി ചാ കുടിക്കാനും കുഴപ്പമില്ല. ഇല്ല, ജ്ഞാനമാണ്. ഭഗവാനെ ഞാൻ അക്ഷരങ്ങൾ കൊണ്ട് അളക്കാനാണ് പോകുന്നത് എന്ന് പറഞ്ഞ് അങ്ങോട്ട് നിൽക്കുവാണെങ്കിൽ ഇതെല്ലാം വിഷയമാണ്. അത് വളരെ വ്യക്തമായിട്ട് എത്ര ഗ്രന്ഥങ്ങളാണ്, എത്ര ആചാര്യന്മാരാണ് പറഞ്ഞു വെച്ചത്. അതുകൊണ്ടല്ലേ ശബരിയുടെ കഥയും ക്രൂരന്മാരുടെ കഥയും ഒക്കെ നമ്മൾ എപ്പോഴും പറയുന്നത്. നമുക്ക് ആർക്കെങ്കിലും നിവേദ്യം വയ്ക്കാൻ അങ്ങനെ ധൈര്യമുണ്ടോ? പകുതി കടിച്ച പഴം, പകുതി അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിൽ ഭഗവാനുമായിട്ട് അത്രയും ഒരു ദാസ്യഭാവം അല്ലെങ്കിൽ ഒരു സഖാത്വം വന്നിട്ടില്ല, ഒരു സൗഹൃദം വന്നിട്ടില്ല. സൗഹൃദം വന്നത് നമ്മൾ ഇതൊക്കെ ചെയ്യും അല്ലേ. എന്റെ പൊന്നു സാറേ, അല്ലാതെ തന്നെ വീട്ടിൽ പറയുന്നുണ്ട് ഒരു സ്ക്രൂ കളവിയാണ് നടക്കുന്നത്. ഇനി ഇത്രയും കൂടെ ചെയ്ത വീട്ടുകാർ പറയുമ്പോ ഒക്കെ പോയി എന്ന് തോന്നുന്നു സാറേ. നമ്മളൊരു ഒരു രീതി ഏതാണ്, 10 മിനിറ്റിൽ കൂടുതൽ ആരെങ്കിലും നാമം ജപിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ തോന്നും അവർക്ക് എന്തോ കുഴപ്പമുണ്ട് സാറേ എന്ന്. 24 മണിക്കൂറും വഴക്കടിച്ചോണ്ട് നടക്കുന്നവരും തെറി വിളിച്ചോണ്ട് നടക്കുന്നവരും ഒക്കെ നായികമാരാണ്. 10 മിനിറ്റിൽ കൂടുതൽ നാമം ജപിച്ചാൽ പറയും അവർക്ക് എന്തോന്നോ കുഴപ്പമാണ് സാറേ. ഇല്ലേ, ഈ ഇതെന്ന് മാറുമെന്നാണ് ആലോചിക്കുന്നത്. ഈശ്വരനാമം ജപിക്കുകയും ഈശ്വരനാമം പഠിക്കുകയും ചെയ്താൽ ഇല്ലേ, സ്വന്തം ഭർത്താവും മക്കളും തന്നെ ആദ്യം പറയും എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു എൻ്റെ അമ്മയ്ക്ക്. രാവിലെ ഭഗവത്ഗീതയിൽ നാരായണിയുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി വരൂടാ, ഉച്ച തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് എപ്പോഴെങ്കിലും വരും, വല്ലതോടെ ഓട്ടം നോക്ക്. ഇതേ നമ്മൾ ഇത്തിരി വഴക്കടിച്ചാലോ അല്ലെങ്കിൽ ഇത് ചെയ്താലോ യാതൊരു കുഴപ്പമില്ല. ഇല്ലെങ്കിൽ പിന്നെ മാത് കഴിഞ്ഞൊരു വേദി പറഞ്ഞു പോലെ, ഓ ഒന്നുമില്ല സാറേ, രാവിലെ എഴുന്നേറ്റ് രണ്ട് വഴക്ക് അങ്ങോട്ട് കൂടുമ്പോഴേക്കും പറയും എവിടെയെങ്കിലും പോയാൽ മതി.
ഞാൻ അത് കേൾക്കേണ്ട താമസം, ഞാൻ ഭാഗവതം എടുത്തുകൊണ്ടൊരു പോക്കാണ്. അല്ലാതെ നേരെ ചോദിച്ച സ്നേഹത്തിൽ ചോദിച്ചാ രാവിലെ എഴുന്നേൽക്കുമ്പോ തന്നെ ഇടത് വശം തിരിഞ്ഞെഴുന്നേറ്റ് ആ പറഞ്ഞ വാചകം രാവിലെ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ പിതൃക്കളെ ഒക്കെ ഒന്ന് സ്മരിക്കും, അച്ഛനെയൊക്കെ ഒന്ന് സ്മരിക്കുമ്പോ പറയുമ്പോ എവിടെയെങ്കിലും രാവിലെ പുസ്തകം എടുത്തോണ്ടൊന്ന് പോയാ മതി, സമാധാനം കിട്ടുമല്ലോ. അപ്പൊ പറയായിരുന്നു, അപ്പൊ ശരിക്കും അങ്ങനെ സ്മരിക്കണമെന്ന് ആഗ്രഹമൊന്നും ഒന്നുമില്ല സാറേ, അല്ലാതെ വീട്ടിൽ നിന്ന്. അതുകൊണ്ട് എന്ന് രാവിലെ എടുത്തിട്ട് എപ്പൊ സ്മരിക്കുന്നതിന് മുമ്പ് തന്നെ പറയുന്നു, ഒന്ന് രാവിലെ കണ്ണുറക്കുന്നതിന് മുമ്പ് ഒന്ന് പോവോ. അയ്യോ അതൊക്കെ. അപ്പൊ അതുകൊണ്ട് പ്രേമത്തോടുകൂടി നാമം ജപിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ധാരാളമാണ്. പ്രേമത്തോടുകൂടിയുള്ള ജപമാണ് സർവ്വതും, പ്രേമമാണ് സർവ്വതിൻ്റെയും അടിസ്ഥാനം. ഭഗവത്ഗീതയിലെ ഭഗവാൻ പറയുമല്ല, അകാരോ അക്ഷരോസ്മി, അക്ഷരങ്ങളിൽ ഞാൻ അകാരമാകുന്നു. സ്വയം തീരുമാനിക്കണം, ജ്ഞാനം കൊണ്ടറിയണോ ഭക്തി കൊണ്ടറിയണോ. ഇപ്പൊ എൻ്റെ അടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ജ്ഞാനം എന്ന് പറയുന്ന സാധനം ഞാൻ ഒരൊറ്റ ഓട്ടോ കൊടുക്കും. അപ്പൊ എൻ്റെ പൊന്ന് ഭഗവാനെ, ഇവിടെ ശങ്കരാചാര്യ സ്വാമികളും ഈ എന്ന് പറയുന്നത് സന്യാസി പരമ്പരകളിൽ ജ്ഞാനം കൊണ്ടറിയാൻ ശ്രമിച്ചവർ ഇല്ലേ, അവർക്ക് അവർ പോലും ചെന്ന് പെട്ടിട്ടുണ്ട്. മറ്റേത് ഇപ്പോഴത്തെ വശം കുറെ കൂടെ വളരെ സന്തോഷമാണ്, സേഫാണ്, ഇല്ലേ. ഇപ്പം നാമം ഇത്തിരി പകുതി ജപിച്ചാലും മതി, മുഴുവൻ ജപിച്ചാലും മതി, ഇല്ലേ. പ്രത്യേകിച്ച് നിവേദ്യമൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. അത് ആത്മാനന്ദ സ്വാമികളോടുകൂടിയാണ് ചോദിച്ചത്. ഓ ഇന്ന് ഭഗവാന് കൊടുക്കാൻ ഒന്നുമില്ല, എന്തുകൊണ്ട്? അപ്പൊ പറഞ്ഞു ബ്രെഡാണ് ഇരിക്കുന്നത്, അത് കൊടുക്കുന്നതിന് കുഴപ്പമുണ്ടോ? പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഭഗവാനോട് അത്രയും ഒരു ആത്മനിവേദനത്തിൻ്റെ ആത്മസൗഖ്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സഖാത്വഭാവം ഉണ്ടെങ്കിൽ എന്തും ആവാം, നിവേദ്യം ഇന്നത് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ പറഞ്ഞു അതിനേക്കാളും കുറച്ചുകൂടെ എളുപ്പമുള്ള ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. എന്താണോ വഴി, ആഹാരം കഴിക്കാനെടുക്കുമ്പോൾ ആ കഴിക്കുന്നത്, ഇത് സമർപ്പിക്കുന്നത് ഭഗവാനാണ് എന്ന് പറഞ്ഞു കൃഷ്ണ അർപ്പണമസ്തു ഒറ്റ വാചകത്തിൽ കഴിഞ്ഞു. ഇത് കഴിക്കുന്നത് ഭഗവാന് വേണ്ടിയാണ്, ഭഗവാനാണ് കൃഷ്ണ അർപ്പണമസ്തു. അപ്പൊ പിന്നെ നീ പ്രത്യേകിച്ച് നിവേദ്യം വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ഭഗവാൻ അഞ്ചു നേരത്തെ പൂജ ഉണ്ടെങ്കിൽ നീ അഞ്ചു നേരത്തെ, ഭഗവാൻ വിചാരിക്കും അയ്യോ എനിക്ക് മൂന്ന് നേരത്തെ പൂജയേ ഉള്ളൂ, ഇവർക്കൊക്കെ 15 നേരത്തെ പൂജയാണല്ലോ ദൈവമേ. രാവിലെ 5:30 ചായ, 7:30 ചായ, 8:30 കാപ്പ് ബ്രേക്ക്ഫാസ്റ്റ്, 11:30 ജ്യൂസ്, 1 മണിക്ക് ഊണ്. മഹാക്ഷേത്രങ്ങളിൽ പോലും ഇല്ല കേട്ടോ ഇത്രയും നിവേദ്യം. ഏത് മഹാക്ഷേത്രം എടുത്താലും എനിക്കറിയാമോ 14 നേരം നിവേദ്യം ഉള്ള ഒരു മഹാക്ഷേത്രം, 3 നേരം 5 നേരം ഒക്കെ കേട്ടിട്ടുണ്ട്. അപ്പോ അത് കഴിക്കുന്നത് കൃഷ്ണാർപ്പണ വസ്തു എന്ന് പറഞ്ഞാൽ ഒറ്റ വാചകത്തിൽ കഴിച്ച അവിടം കഴിഞ്ഞു, സന്തോഷമാണ്, അത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് നിവേദ്യമൊന്നും നിവേദ്യം നിർബന്ധമില്ല. സർവം കൃഷ്ണാർപ്പണ വസ്തു. പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കൃഷ്ണാർപ്പണ വസ്തു KFC IFC DCC എന്ന് പറയുമ്പോഴാണ് ഭഗവാൻ പറയുന്നത് എന്റെ പൊന്നുമക്കളെ എനിക്കൊരു പാത്രത്തിലുള്ളത് നീ അങ്ങോട്ട് വച്ചാ മതി, നീ കഴിക്കുന്നതൊക്കെ ഇങ്ങോട്ട് നിവേദ്യമാക്കാൻ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ മറ്റേ കോർട്ടിസോൺ കുത്തിയടച്ച ഈ KFC DFC BFC അതിൻ്റെ ഒന്നും അത് താങ്ങാനുള്ള ശക്തിയില്ല. എനിക്ക് അഷ്ടലക്ഷ്മിമാര് ഭാര്യമാരുണ്ടായിരുന്നു, ഒരാരും എനിക്ക് ഈ KFC BFC DFC എന്താന്നല്ല. അതുകൊണ്ട് എൻ്റെ എല്ലാ നിവേദ്യവും എനിക്ക് പ്രസാദമായിട്ട് വേണ്ട. അങ്ങനെ ചിന്തിച്ചാൽ, അങ്ങനെ അങ്ങനെയൊക്കെ ചിന്തിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലെ ആവത്തേക്ക് സമർപ്പിക്കുന്നതിന് കുറച്ചുകൂടെ ശുദ്ധമായതൊക്കെ സമർപ്പിക്കും. നമ്മളിത് അങ്ങനെയല്ലല്ലോ, നമുക്ക് അങ്ങനെ ഒരു സങ്കല്പമില്ലല്ലോ. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ അഴുകിയതും പുഴുത്തതും പൂടുകയറിയിരിക്കുന്നതും ഫോർമാലിൻ പുരട്ടിയതും ചത്തതും ദ്രവിച്ചതും ഒക്കെ കിടക്കുന്നതൊക്കെ കൊണ്ടുവന്ന് കുടലിനകത്തോട്ട് കുത്തി നിറയ്ക്കുന്നത്. എത്ര ശുദ്ധമാണ് ശരീരം, അതിനകത്തേക്ക് കൊണ്ട് കുത്തി നിറച്ച് അഴുകിയത് പുഴുത്തത് രാവിലെ പറയുമ്പോൾ തന്നെ ഒരു അസ്വസ്ഥതയാണ് അല്ലേ. എന്നാലും ഹരികൃഷ്ണ ഹരിയും ഹരി. അപ്പൊ അതുകൊണ്ട് കഴിക്കുന്നത് നിവേദ്യമാണെന്ന് തോന്നിയാൽ, പിന്നെ മാത്രമല്ല നമ്മുടെ ജഠരാഗ്നി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, എവിടാണെന്ന് നല്ല ഐഡിയ ഉണ്ടോ? അപ്പൊ ഈ ജഠരാഗ്നി എന്ന് പറയുന്നത് നമ്മുടെ വിശപ്പിനെ ഇല്ലേ, നമ്മുടെ വിശപ്പ് ഒരു ചെറിയൊരു ഗ്യാസ് ലൈറ്ററിന്റെ ഒരു സ്പാർക്കാണ്, അതിങ്ങനെ എപ്പോഴും എരിഞ്ഞുകൊണ്ടേയിരിക്കും. അതിലേക്ക് സമർപ്പിക്കുന്ന ഹോമദ്രവ്യമാണ് ആഹാരം. ഹോമദ്രവ്യമാണെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ലോറിയിലാണല്ലോ കൊണ്ടുവന്ന് നടക്കുന്നത്, ചെറിയൊരു ഗ്യാസ് ലൈറ്റിന്റെ അത്രയേ ഉള്ളൂ ഈ ജഠരാഗ്നി. കൊണ്ടുവന്ന് ഇറക്കുന്ന കണ്ടാൽ ചിലരൊക്കെ ഈ ജഠരാഗ്നിയിലേക്ക് സമർപ്പിക്കുന്നത് കണ്ടാൽ നമ്മൾ വിചാരിക്കും
തീർന്നു. ഇത് മിക്കവാറും ഇന്നത്തെ ഈ ജഠരാഗ്നി എങ്ങാണായി ഇല്ലേ എന്ന് നമുക്ക്. അപ്പോൾ അതുകൊണ്ട് വളരെ മൃദുവായത്, വളരെ സോഫ്റ്റായത് അങ്ങനെയൊക്കെ ഉള്ളത് കഴിക്കുന്നത് സന്തോഷം. അങ്ങനെയൊക്കെ കഴിച്ചാൽ കുറച്ച് കാലം കൂടിയിട്ട് ഇരിക്കാം അല്ലേ. ഇല്ലെങ്കിൽ ഈ ഏറ്റവും ഈ ആയുരാരോഗ്യ സൗഖ്യം മേൽപ്പത്തൂർ നാരായണീയം എഴുതുമ്പോൾ നമുക്കറിയാം ഏറ്റവും എന്താണ്, ആ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. പുലർകാലേ പാടി കുഴലൂതി ചിനു ചേനേ സന്തോഷമായിട്ട് ഇന്ന് ശിവരാജന്റെ വീട് പാലുകാച്ചാണ്. അപ്പോൾ കുറേ കാലമായിട്ട് അല്ലേ, എത്രയാണെങ്കിലും ഒത്തിരി വലിയൊരു സന്തോഷമല്ലേ. എന്താണെങ്കിലും സർവഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ അല്ലേ. സന്തോഷമായിട്ടുള്ള ഭഗവാനെ വസുദേവാത്മജൻ പുലർകാലേ പാടി കുഴലൂതി ചിനു ചിന്നീ ചിന്നം ചിലമ്പിട്ടോടിയ കരേഗാന. അപ്പോ നമ്മൾ പറയുന്ന അത്രേ ഉള്ളൂ. അപ്പൊ ഈ ജഠരാഗ്നി എന്ന് പറയുന്ന സാധനത്തിലേക്ക് നമ്മളൊരു ഒന്ന് ചിന്തിച്ചാൽ മതി. എപ്പോഴും ചിന്തിക്കണം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ദിവസത്തിൽ ഒരു നേരമെങ്കിലും ഒന്ന് ചിന്തിക്കുന്നത് ആണ് അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്, ഒരു ഐശ്വര്യം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഞായറാഴ്ച ഇന്നത്തെ ഗ്രഹത്തിൻ്റെ അധിപതി ആരാണ്? സൂര്യനാണ്. ആദ്യായ നമ അല്ലേ. ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് കഴിഞ്ഞൊരു 3 വർഷമായിട്ട് നമ്മൾ ഈ ഓൺലൈനിൽ ഏതാണ്ട് 69 ഗ്രന്ഥങ്ങളാണ് നമ്മൾ പരിചയപ്പെടുത്തിയത്. നാരായണീയം മുതൽ സൗന്ദര്യലഹരി വരെ, എന്താ പറയുന്നത്, ഭാഗവതം മുതൽ ദേവീ ഭാഗവതം വരെ എത്ര ഗ്രന്ഥങ്ങളാണ്? 69 ഗ്രന്ഥങ്ങളെ പരിചയപ്പെടുത്തി, ഏതാണ്ട് 14 ഗ്രന്ഥങ്ങളെ വളരെ വിശദമായിട്ട് പരിചയപ്പെടുത്തി. അങ്ങനെയൊക്കെ അതുകൊണ്ട് തന്നെ എന്താ പറയുന്നത്, കുറേയൊക്കെ എവിടെയൊക്കെയോ ആർക്കൊക്കെയോ അതിൻ്റെ ഒരു ഒരു സ്പാർക്കുണ്ട്. ഒരു പിറന്നാൾ വന്നാൽ എന്ത് ചെയ്യണമെന്നോ, അല്ലെങ്കിൽ കൊച്ചുകുട്ടികൾ വലുതാവുമ്പോൾ എന്ത് ചെയ്യണമെന്നോ, അല്ലെങ്കിൽ ഒരു പിറന്നാളിന് എങ്ങനെ ഇലയിടണമെന്നോ, ശ്രാദ്ധം ബലിയിടുമ്പോൾ ഏതൊക്കെ ദേവതമാരെ സ്മരിക്കണമെന്നോ എന്നൊക്കെയുള്ള എല്ലാ സങ്കല്പങ്ങളെക്കുറിച്ച് ഒരു അടിസ്ഥാനപരമായ ധാരണയുണ്ടെന്ന് പറയുന്നത് ഒരു വലിയ സന്തോഷമാണ്. ഈ നമ്മളെപ്പോഴും പറയുന്നത് പോലെ ഓരോന്നിനും ഓരോ ദേവതമാരുണ്ട്. ഇന്നലെ ആരുടെ കയ്യിലോ കാളികൽപ്പം ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ, പഴയ ഒരു കാളികൽപ്പം. അരുണ അരുണിവിടെ ആണോ? ഓ ശരി. ഇന്നലെ അത് കാണുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷമാണ്. പഴയ കാളികൽപ്പമാണ്, അതായത് ഗർഭഗൃഹത്തിൽ സ്ത്രീകൾ അനുഷ്ഠിക്കേണ്ട ധർമ്മങ്ങളെ കുറിച്ച്, പ്രസൂതികാദേവിയെ കുറിച്ചൊക്കെ എഴുതിയിട്ടുള്ള കാളികൽപ്പമാണ്. ആ പ്രിന്റ് ഇപ്പം നമുക്ക് കിട്ടാനില്ല. ഇന്നലെ അത് അരുണ്ടെയിൽ കണ്ടപ്പോൾ അതൊരു വലിയൊരു സന്തോഷം. ഇന്നിപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേരും ഇതൊക്കെ അന്വേഷിക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്ന വലിയൊരു സന്തോഷം. എൻ്റെയൊക്കെ ഒരു തോന്നൽ, ഞങ്ങളുടെ ജനറേഷൻ കൊണ്ട് ആ ഒരു വംശം കുറ്റിയേറ്റുമെന്നായിരുന്നു. ഇനി ആർക്ക് കാളികൽപ്പം വേണം എന്നെയൊക്കെ തട്ടുമ്പോൾ തട്ടിൻ്റെ മുകളിൽ തൂക്കി എടുത്തു വച്ചേക്കാം, അല്ലാതെ എന്നൊക്കെ ഒരു തോന്നലായിരുന്നു. അത് ഇന്നലെ പിള്ളേരുടെ കയ്യിൽ കണ്ടപ്പോഴേക്കും ചോദിച്ചതാ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇരവിപുരം ക്ഷേത്രത്തിലും യജ്ഞം നടന്നപ്പോഴും ഇതുപോലെ ഏതോ ഒരു പുസ്തകം എൻ്റെ, അപ്പം ഞാൻ അപ്പം അന്നേ ഞാൻ ഇയാളെ ഞാൻ നോട്ട് ചെയ്തിരുന്നു. ഓ ശരി, ഇതുപോലെ ഔട്ട് ഓഫ് പ്രിൻ്റ് ഉള്ള ഏതോ ഒരു പുസ്തകമായിരുന്നു അന്ന് കൊണ്ടുവന്നിരുന്നത്.
അപ്പൊ ഇന്നലെ നോക്കിയപ്പം കളികൽപ്പം, അതിനകത്ത് കളികൽപ്പം ഇങ്ങനെ വിസ്തരിച്ച് നോക്കുമ്പോൾ അതിനകത്ത് ഈ ഇന്നത്തെ കാലത്ത് ഈ അമ്മമാര് കുട്ടികൾ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞു കൊടുക്കാൻ, ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോകുന്നുള്ളതിനപ്പുറം വേറെ ഒന്നും പറഞ്ഞു കൊടുക്കാൻ അറിഞ്ഞുകൂടാ. അത് ആരുടെയും കുറ്റം കൊണ്ടല്ല, അത് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ലാത്തത് കൊണ്ടാണ് ഇല്ലേ. അത് അമ്മൂമ്മ കുടുംബമുള്ളെങ്കിലെ മറ്റേ സുമിത്ര മൂന്നാമത്തെ ഭർത്താവിലൂടെ ഓടി വന്ന് അമ്മൂമ്മ നോക്കിക്കൊണ്ടിരുന്ന പിന്നെ കൊച്ചുമോക്ക് എന്തോ പറഞ്ഞു കൊടുത്തു ഇല്ലേ. അമ്മൂമ്മമാർക്കറിയണമല്ലോ, അമ്മൂമ്മേരെ അമ്മയ്ക്ക് ഇതിനൊട്ട് ഒരു നേരവും ഇല്ലായിരുന്നു. അന്ന് മധുമോഹന്റെ സീരിയലായിരുന്നു അമ്മൂമ്മേരെ അമ്മേരെ കാലത്ത്, അമ്മൂമ്മേരെ അമ്മ മധുമോഹന്റെ സീരിയൽ കണ്ടുകൊണ്ടിരുന്നു. അതുകൊണ്ട് അമ്മൂമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കാനില്ല, അമ്മൂമ്മയ്ക്ക് ചെറുമോക്ക് പറഞ്ഞു കൊടുക്കാനില്ല. അപ്പൊ അതുകൊണ്ട് അത് ഉണ്ടാവാതിരിക്കണം എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള. അപ്പൊ ഇന്നത്തെ നോക്കിക്കൊള്ളൂ, ഇന്നത്തെ ഗ്രഹം ആദിത്യനാണ്. ഓം ഓം ആദിത്യായ നമ. 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 ആദിത്യന്റെ ആദിത്യായ നമ എന്നുള്ളതാണ് നാമം. ആദിത്യ ഗായത്രി. ഓം പ്രഭാകരായ വിദ്മഹേ ദിവാകരായ ധീമഹേ തന്ന സൂര്യ പ്രചോദയാത്. ഇനി ആദിത്യൻ എങ്ങനെ ഇരിക്കും എന്നുള്ളത് ഇല്ല. ധ്യാനം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും, ധ്യാനം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം, ഒരാൾ എങ്ങനെയാണെന്ന് അറിയാം. നമ്മൾ എന്തിന് വിളക്ക് കത്തിക്കുമ്പോൾ ഒരു പടം മുന്നിൽ വയ്ക്കുന്നത്? കാരണം വിളക്ക് കത്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ 100 ചിന്തയാണ്, അയ്യോ നാളെ രാവിലെ പുട്ടാണോ ഇടിയപ്പം ആണോ, ഈശ്വര കടലയാണെങ്കിൽ ഇന്നേ വെള്ളത്തിലിടണമല്ലോ ഇല്ലേ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് തോന്നും, ഓ കുടുംബവിളക്കില്ല സുമിത്ര ഓടുവോ ഓടൂല്ലേ ഈശ്വര. അത് കഴിഞ്ഞ് നമുക്ക് 100 ചിന്തകളുടെ പുറത്താണ് നമ്മൾ നാമം ജപിക്കാനിരിക്കുന്നത്. അതുകൊണ്ടാണ് ഏകാഗ്രമായിട്ട് ഒരു മുന്നിലൊരു പടം ഉണ്ടെങ്കിൽ, അതിന് പടം ആര് കാണുന്നു, മുന്നിലൊരു ചിത്രം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചിത്രത്തെ ഏകാഗ്രമായി ശ്രദ്ധിച്ചാൽ തന്നെ, ഉദാഹരണത്തിന് സിന്ദൂരാരുണ വിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലി സ്ഫുര താരാനായകശേഖരാം സ്മിതമുഖീം അഭീനവക്ഷോരുഹാം